ബിഗ് ബോസ് ഹൗസിൽ ഇത്രയും നാൾ നിന്ന് പോയ അൻസിബ, അൻസിബയുടെ കാര്യങ്ങൾ വ്യക്തമാക്കണം. അൻസിബയുടെ എക്സ്പീരിയൻസ് ഇവിടെ വ്യക്തമാക്കുന്നത് ഇങ്ങനെയാണ്: ഞാനൊരിക്കലും ഒരു ഗെയിം പഠിച്ച് പുറത്തു നിന്ന് വന്നതല്ല. ഇവിടെ വന്നതിന് ശേഷമാണ് ഈ ഗെയിമുകൾ ഇങ്ങനെയാണ്, അതാണ് ഇതാണ് എന്നൊക്കെ. പിന്നെ വന്ന സമയത്തന്നെ ഞാൻ ലാലേട്ടനോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരിക്കലും കപ്പ് കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ഞാൻ എന്താണോ അത് ഇവിടെ എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ്, അതിനു വേണ്ടിയാണ് ഞാൻ വന്നിട്ടുള്ളത്. പിന്നെ ഞാനൊരിക്കലും ഗെയിമിന് വേണ്ടി അതും ഇതും മാറ്റി പറയാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. എന്താണോ ഞാൻ, അതാണ് ഞാൻ ഇവിടെ റിയൽ ആയിട്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് അൻസിബ പറയുന്നത്. അതുപോലെ ഋഷിയെ കുറിച്ച് പറയുന്നുണ്ട്, ഋഷി എനിക്ക് നല്ലൊരു സഹോദരനാണ് എന്ന് പറയുന്നുണ്ട്. ഋഷിയും നല്ല രീതിയിൽ തന്നെ അവന്റെ യഥാർത്ഥം റിയൽ ആയിട്ട് കളിക്കുന്ന ഒരാളാണ് ഋഷി എന്ന് പറയുന്നുണ്ട്. പിന്നെ ഞാനൊരിക്കലും ഒരാളെന്റെ കവിള തടിച്ച മറ്റേ കവിള കാണിച്ചു കൊടുക്കുന്ന ആളല്ല. എനിക്ക് അപ്പൊ വന്ന ദേഷ്യം വന്ന ദേഷ്യം, സങ്കടം വന്ന സങ്കടം, അത് ഞാൻ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്, എക്സ്പോസ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ അൻസിബ പറയുന്നുണ്ട്, എനിക്ക് ഇവിടെ നല്ല റിയൽ ആയിട്ട് തോന്നിയത് അൻസിബക്ക് ഒന്ന് അഭിഷേക് ഒന്ന് ഋഷി. ഋഷിയാണ് എന്തായാലും ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ളത്. എന്തായാലും ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് എന്തായാലും റിയൽ ഫ്രണ്ട്ഷിപ്പാണ് എന്നുള്ളത് എല്ലാവർക്കും വ്യക്തമായിട്ടുണ്ടാവും. അതുപോലെ തന്നെ അൻസിബ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. പിന്നെ ഞാനൊരിക്കലും മനഃപൂർവ്വം മറ്റുള്ളവരെ ദ്രോഹിക്കാൻ വേണ്ടി ദ്രോഹിക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരെ താഴ്ത്തി കെട്ടാനോ ശ്രമിച്ചിട്ടില്ല, മനഃപൂർവ്വം ചെയ്തിട്ടില്ല. ഞാൻ അഭിഷേക് അതുപോലെ ഋഷി ഞങ്ങൾ മൂന്ന് പേരും അങ്ങനെയാണ്, റിയൽ ആയിട്ട് കളിക്കുന്ന മൂന്ന് വ്യക്തികളാണ് എന്നൊക്കെ ഇവിടെ അൻസിബ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും അൻസിബ നല്ലൊരു ക്വാളിറ്റി ഉള്ള നല്ലൊരു പേഴ്സണാലിറ്റി ഉള്ള ഒരു വ്യക്തിയാണ് എന്നുള്ളത് തെളിയിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ്റായിട്ട് അറിയിക്കണേ.